നമസ്കാരം സൈഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാക്കിംഗ് ആണ് എന്താണ് ട്രാക്കിംഗ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ഫൂട്ടേജിൽ നമ്മൾ ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആ വീഡിയോ ഫുട്ടേജിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു ഒരു വീഡിയോ ഫയൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ചെയ്തു ഒരു വീഡിയോ ഫയൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ് ഫയൽസ് ഇവിടെ ടൂട്ടോൾ റെക്കോർഡിങ്ങിൽ പോയിട്ട് ഫൂട്ടേജ് വീഡിയോ ഞാനിവിടെ ട്രാക്കിങ്ങിന് വേണ്ടി ഒരു വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു ഞാൻ ട്രാക്ക് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടു ഓക്കെ എൻ്റെ വീഡിയോ ഫുട്ടേജ് ഇതാണ് ഓക്കെ അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടോ അപ്പം ഒരു കപ്പൽ ജസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഫുട്ടേജാണ് ഇതിനൊപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും പി എൻ ജി ഇമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിനൊപ്പം സഞ്ചരിക്കണം അതിനെയാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ടൈം ലൈൻ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടിട്ട് വേണം വർക്ക് ചെയ്യാൻ ആദ്യമായി ഞാൻ ടൈം ലൈനിൽ നിർത്തിക്കൊണ്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ന്യൂ നൾ ഒബ്ജക്റ്റ് അപ്പം ഒരു നല്ല ഒബ്ജക്റ്റ് എടുക്കുന്നു ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ ഈ നല്ല ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പകലിനെ രാത്രിയാക്കുന്നൊരു ഫുട്ടേജിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം വീണ്ടും നമ്മൾ നല്ല ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ് അപ്പം നല്ല ഒബ്ജക്റ്റ് ഞാൻ എടുത്തിരിക്കുന്നു എടുത്തതിനു ശേഷം ഞാൻ വീഡിയോ ഫുട്ടേജ് സെലക്ട് ചെയ്യുക വീഡിയോ ഫുട്ടേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോയിൽ പോയി ഇതവിടെ ട്രാക്കർ എന്നൊരു ഓപ്ഷനുണ്ട് കണ്ടോ ഇവിടെ ഓൾറെഡി ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇല്ലാത്തവർ ജസ്റ്റ് വിൻഡോയിൽ കയറുക ട്രാക്കർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതായത് ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ട്രാക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഞാൻ പോയിട്ട് ട്രാക്ക് മോഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പുതിയൊരു കോമ്പോസിഷൻ വിൻഡോ ആയിട്ട് മാറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടാണ് മാറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് ട്രാക്ക് പോയിൻ്റ് വൺ എന്നൊരു ഒരു ചെറിയൊരു ഐക്കൺ വന്ന് നടപ്പുണ്ട് ജസ്റ്റ് മൗസ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക സൂം ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലൊരു സംഭവം അതിനകത്തൊരു വീണ്ടൊരു ബോക്സിന് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്ക് പോയിന്റ് ഇത് വെച്ച് നമ്മളൊരു ഏതെങ്കിലും മെയിൻ ഒരു ഒബ്ജെക്റ്റിലേക്ക് നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നു വാൽ ഫെയ്ഡ് ആവാത്ത ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം എന്നാൽ വീഡിയോ ഫുട്ടേജ് മൂവ് ചെയ്യുമ്പോൾ ഫെയ്ഡ് ആവാത്ത ജസ്റ്റ് ട്രാക്ക് ജെർക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷേക്ക് ആവാത്തൊരു ഫുട്ടേജിലേക്ക് അല്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഫുട്ടേജിലേക്ക് വേണം ഒരു ഒബ്ജക്റ്റിലേക്ക് വേണം നമ്മൾ അതിനെ ട്രാക്ക് പോയിൻ്റ് അപ്ലൈ ചെയ്യാൻ ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ധൈര്യൊരു കപ്പലിൻ്റെ ധ്യൊരു പോയിൻ്റ് ഉണ്ടോ ഇത് നല്ല ഒരു വ്യൂ ആണ് നല്ല എന്താണ് പെട്ടെന്ന് ചാ ഈ ട്രാക്കിംഗ് പോയിന്റ് ചാടി പോകാത്തൊരു ഏരിയ ആണ് ഞാൻ അവിടേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതാ അതിനകത്ത് കൊണ്ടുപോയിക്കുന്നു കണ്ടോ വെച്ചതിന് ശേഷം ഒന്ന് സൂം ചെയ്യുക കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുക ഓക്കെ അതിനുശേഷം ശേഷം ഞാനിവിടെ എഡിറ്റ് ടാർജറ്റ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ടാർജറ്റ് എടുക്കുന്നത് ഫസ്റ്റിൽ നല്ല കൊണ്ടുപോയി നമ്മൾ ഒരു കാരണവശാലും നല്ല ഒബ്ജെറ്റിൽ കൊണ്ടുപോയി ട്രാക്ക് മോഷൻ കൊടുക്കരുത് വീഡിയോ ഫുട്ടേജ് സെലക്ട് ചെയ്തിട്ട് വേണം ഈ പറയുന്ന ട്രാക്ക് മോഷൻ ട്രാക്കറിൽ പോയിട്ട് ട്രാക്ക് മോഷൻ എടുക്കാൻ എടുത്തിന് ശേഷം ഈ സെൻറ്റർ പോയിൻറ്റ് നമുക്ക് എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിൽ വീഡിയോ ആയിട്ട് ഫുട്ടേജ് കറക്റ്റായിട്ട് ജെർക്ക് ചെയ്യാതെ ആ ട്രാക്കിംഗ് പോയിന്റ് ചാടി പോവാതെ നമുക്ക് കിട്ടേണ്ട ഏരിയ എവിടെയാണോ അവിടെ കൊണ്ട് ഞാൻ ആ ട്രാക്കർ പോയിന്റ് അറ്റാച്ച് ചെയ്ത് വെച്ചു വെച്ചതിന് ശേഷം എഡിറ്റ് ടാർജറ്റിൽ പോയിട്ട് ഏത് ലെയർ കാണിച്ചു കൊടുക്കണം നമ്മളെ നൾ ഒബ്ജക്റ്റ് നല്ല ലെയർ കാണിച്ചു കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ അനലൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പ്ലേ ബട്ടൺ കൊടുക്കുക അനലൈസ് കണ്ടോ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അഥവാ എൻ്റെ ട്രാക്കർ പോയിൻ്റ് ആ ബോട്ടിനൊപ്പം കൂടെ പോകുന്നുണ്ടോ കാരണം കളറിൽ പല ചേഞ്ചോ വേരിയേഷനോ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ആ ട്രാക്കർ പോയിന്റ് അവിടുന്ന് ജസ്റ്റ് മിസ്സാവും ചാടിപ്പോവും അപ്പം നമ്മൾ അനിമേഷൻ അവിടുന്ന് ജെർക്ക് ചെയ്ത് തെറ്റിപ്പോവും അപ്പം നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഫുട്ടേജ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചാടിപ്പോവാൻ നോക്കണം ഇപ്പം നാട്ടെൻ്റെ ട്രാക്കർ മോഷൻ അനലൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രാക്കർ പോയിൻ്റ് പോയിൻറ്റ് വന്നേക്കുന്നുണ്ടോ അതിന് തൊട്ട് താഴെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷനുണ്ട് അപ്ലൈ കൊടുക്കുക അപ്ലൈ ഡയമെൻഷൻ എക്സ് ആൻഡ് വൈ ആണ് അത് ഓക്കെ അതിനൊന്നൊന്ന് ചേഞ്ച് ചെയ്യരുത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക എപ്പോഴത്തേക്ക് ഞാൻ ടൈം ലൈൻ സ്റ്റാർട്ടിങ് കൊണ്ടുപോയിക്കുകയാണ് നമ്മൾ നല്ല ഒബ്ജക്റ്റ് എൻ്റെ ഒബ്ജക്റ്റ് എൻ്റെ കപ്പലിൻ്റെ കൂടെ അപ്പം കണ്ടോ ഇനി എനിക്കൊരു ഒബ്ജെക്റ്റ് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ഫയൽസ് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സായി ആഡ്സ് എന്ന് ഫയൽ ഫയലെടുക്കുന്നു അത് ഡയറക്റ്റ് ഞാൻ കൊണ്ടിടുന്നു ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം ഓക്കെ സ്കെയിൽ ചെയ്ത് ഇവിടെ വെച്ചേക്കാം ഓക്കെ ഇനി ഈ സായി ആർട്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഏതിലേക്ക് പാരൻ്റ് ആവണം നള്ള ഒബ്ജക്റ്റിലേക്ക് പാരൻ്റ് ആവണം എങ്കിൽ മാത്രമേ ആ കപ്പലിൻ്റെ കൂടെ ആ സായി ആർട്സ് എന്ന ടെക്സ്റ്റും കൂടെ നമ്മുടെ കൂടെ പോകത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ പാരൻറ്റിങ് സെക്കൻഡ് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പാരൻറ്റിങ്ങെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പാരൻറ്റിങ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സായി ആർട്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ദ പാരൻ്റേത് നല്ല ഒബ്ജക്റ്റിലേക്ക് കാണിച്ചു പിടിക്കുക കണ്ടോ ഇല്ല എങ്കിൽ ഇവിടെ കയറിയിട്ട് നല്ല ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്താലും മതി ഇനി ഞാൻ പ്ലേ ചെയ്ത് നോക്കാം കണ്ടോ എൻ്റെ കപ്പലിനൊപ്പം ആ ടെക്സ്റ്റും കൂടെ പോകുന്നു ഇപ്പം ട്രാക്കിങ് എന്താണെന്ന് മനസ്സിലായേക്കാണല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പം ട്രാക്കിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം വളരെ സിംപിൾ ആയിട്ടൊരു മെത്തേഡാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കൈ ഷൂട്ട് ചെയ്യാം ഒരു വീഡിയോ ഫയലായിട്ട് നമുക്ക് കൈ ഷൂട്ട് ചെയ്യാം കയ്യിൽ ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും മൊബൈൽ ജസ്റ്റ് ഇങ്ങനെ ജെർക്കി നടക്കുകയല്ലോ അല്ലെങ്കിൽ സ്റ്റെയറിൽ നിൽക്കുന്ന നടക്കുള്ള ആനിമേഷൻസൊക്കെ നമുക്ക് ട്രാക്കിംഗ് പോയിന്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻസിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഞാനത് അടുത്ത ട്യൂട്ടോറിയലിൽ പറഞ്ഞു തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബൈ